നമസ്കാരം. ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു. കുറെ പ്രീണനവും പരിപാടികളുമായി ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ സോപ്പിടാനുള്ള പരിപാടികളുമായിട്ടൊക്കെ ഇവിടെ മുന്നണികൾ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഉണ്ടായ ആ ശക്തമായ തിരിച്ചടി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശക്തമായ തിരിച്ചടിയുടെ ഓർമ്മകൾ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് വിശദീകരിക്കുന്നുണ്ട്, ഒപ്പം ശബരിമല വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈന്ദവ ചേതനയെ, ഹൈന്ദവ ശക്തിയെ, ഹൈന്ദവ സംസ്കാരങ്ങളെ, വിശ്വാസങ്ങളെ, അതിന്റെ ആ ചിന്തകളെയൊക്കെ തന്നെ അപഹേളിക്കുന്ന തരത്തിലുള്ള പല പരിപാടികളാണ് ശബരിമല അടക്കമുള്ള വിഷയത്തിൽ ഇവിടെ എൽ ഡി എഫ് സർക്കാർ, ഇടതുപക്ഷം, വിശേഷിച്ച സി പി എം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഹൈന്ദവന്റെ നെഞ്ചത്ത്, ഹൈന്ദവ സഖാക്കളുടെ നെഞ്ചത്ത് കയറി എന്തു പറഞ്ഞാലും അവരൊന്നും പറയില്ല. ഗണപതി ഹോമം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. ക്ഷേത്രങ്ങളിൽ പോകരുത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. ക്ഷേത്രങ്ങളിൽ പോയാൽ കാണിക്ക പെട്ടിയിൽ പൈസ ഇട്ടിട്ട് മാത്രം നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ കാണാതെ തിരിച്ചു വന്നുകൊള്ളൂ എന്ന് പറഞ്ഞാലും ഇവിടെ ഹിന്ദു സഖാക്കൾ ഒന്നും മിണ്ടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഈ കമ്മികൾക്ക്, ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് സി പി എം സഖാക്കന്മാർക്കും നേതാക്കൾക്കും ഉള്ളത് എന്നുള്ളത് പല കുറി സ്പഷ്ടമായ കാര്യമാണ്, വ്യക്തമായ കാര്യമാണ്. ഹൈന്ദവ ചേതനയും ഹൈന്ദവ രീതികളെയും അവഹേളിച്ച് അവഹേളിച്ച് ഇവർ നിന്നടത്തു നിന്ന് മണ്ണൊലിച്ചു പോയി പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, സഖാക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. കുളത്തൂർ മഠാധിപതി സ്വാമി, പൂജനീയ സ്വാമി ചിദാനന്ദപുരി, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ ഹൈന്ദവ ചേതനയെ അവഹേളിക്കുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായ സാത്വികമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ശക്തം എന്നാൽ സാത്വികം, അതാണല്ലോ സന്യാസിയുടെ രീതി, അങ്ങനെ തന്നെയാണല്ലോ. പറയാനുള്ളത് തീർച്ചയായും പറയും. സന്യാസിക്കും സന്യാസത്തിനും ഒക്കെ രാഷ്ട്രീയം കൽപ്പിച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. അപ്പോൾ തീർച്ചയായും സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും സ്വാമിജിയെ പോലുള്ള ആളുകൾ പ്രതികരിക്കുന്നത് സാധാരണം. അതുതന്നെയാണ് വേണ്ടത്. എല്ലാ സമൂഹങ്ങളും പ്രതികരിക്കണം. പ്രതികരിച്ചെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് ഗുണകരമായി എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ. അല്ലാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചവിട്ടിത്തേച്ച് ഇവർ മുമ്പോട്ട് പോവുകയുള്ളൂ എന്നാണ് വാസ്തവം. ശബരിമലയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി പൂജനീയ സ്വാമി ചിദാനന്ദപുരി. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ഭവനം സന്നിധാനം അയ്യപ്പ മഹാസംഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമിജി. ശബരിമലയിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാര വ്യവസ്ഥയുടെ അടിത്തറ തകർക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഗുരുസ്വാമിമാർക്കൊപ്പം ഇരുമുടി കെട്ടുമെന്തി പമ്പയിൽ കുളിച്ച് മലകയറി അയ്യപ്പ സ്വാമിയെ കണ്ട് നെയ്യഭിഷേകം നടത്തി ഭഗവത് പ്രസാദം സ്വീകരിക്കണമെന്നാണ് ആചാരം. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ഇതൊന്നും സാധ്യമല്ല. എന്നാൽ ദിവസവും 1000 ഭക്തർക്ക് ദർശനം അനുവദിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പണം ഉണ്ടാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു വർഷം ആചാരലംഘനം നടന്നാൽ പിന്നീട് അത് തുടരാം എന്ന തരത്തിലാകും. അതുകൊണ്ട് തന്നെ ആചാരലംഘനത്തിന് ഭക്തർ കൂട്ടുനിൽക്കരുതെന്നും സ്വാമിജി പറയുകയുണ്ടായി. ക്ഷേത്രങ്ങൾ ഒന്നാമതായി ദേവാലയമാണ്, അതാണ് മുഖ്യം. രണ്ടാമതാണ് ആരാധനാലയമാകുന്നത്. അവിടെ പൂജ മുടങ്ങാതിരിക്കാനാണ് ഭക്തർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഹൈന്ദവ ചേതനയെ പലപ്പോഴും അവഹേളിക്കാനാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഇത്തരം അപമാനിക്കലുകൾക്കും അവഹേളനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ മറുപടി പറയേണ്ട സമയത്ത് നമ്മൾ മറുപടി നൽകുക വേണമെന്നും പൂജനീയ സ്വാമി പറയുന്നു. ഭാരതീയ സ്വത്വത്തെ മാനിക്കുന്ന ഭരണവ്യവസ്ഥ അധികാരത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടൂ. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ശക്തിയായി ഹൈന്ദവ സമൂഹം മാറണമെന്നും പൂജനീയ സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ പൊന്നിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ്. തീർച്ചയായും അത് അംഗീകരിക്കേണ്ട വാക്കുകളാണ്. നമ്മൾ ഹൈന്ദവ സമൂഹം നെഞ്ചിലേറ്റേണ്ട വാക്കുകളാണ് സ്വാമിജിയുടേത്. തീർച്ചയായും ഇത്തരം അവഹേളനകളും ഇത്തരം അപമാനങ്ങളും സഹിച്ച് ഇവിടെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ നിൽക്കേണ്ടവരല്ല ഹൈന്ദവ സമൂഹം. നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസങ്ങളുണ്ട്, നമ്മുടേതായ ചിന്താധാരയുണ്ട്, നമ്മുടേതായ ആചാരങ്ങളുണ്ട്. നമ്മളതൊക്കെ തന്നെ പാലിക്കും, നമ്മളത് പാലിക്കും എന്ന് ശക്തമായ നിലപാടെടുത്താൽ ഇവരെയൊക്കെ തൂത്തെറിയാവുന്നതേ ഉള്ളൂ. ഇവിടെ ഹൈന്ദവ സമൂഹം നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷ സർക്കാരൊക്കെ ഇവിടെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ആ കാര്യങ്ങളാണ് സ്വാമിജി സൂചിപ്പിച്ചത്, സ്വാമിജി നമ്മെ ഓർമ്മിപ്പിച്ചത്. തീർച്ചയായും ഈ അവഹേളനങ്ങളും ഈ ചവിട്ടിമെതിക്കലുകളും നമുക്ക് ചെറുത്തു നിന്നേ പറ്റൂ, ചെറുത്തു നിന്ന് തോൽപ്പിച്ചേ പറ്റൂ. സ്വാമി ശരണം. തീർച്ചയായും ഭഗവാന്റെ ആചാരങ്ങളും ഭഗവാനെ ദർശിക്കാനുള്ള എല്ലാവിധ ആചാരങ്ങളും അത് പാലിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ ദർശിക്കാൻ ഇവിടുത്തെ ഭക്തർ തയ്യാറാണ്. അല്ലാതെ ഇവിടുത്തെ സർക്കാരിന്റെ പ്രോട്ടോകോളും രീതികളും അനുസരിച്ച് തീർച്ചയായും അത്
ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ ആണ് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ആ കോവിഡ് പ്രോട്ടോകോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഭഗവാനെ ദർശിച്ചുകൊള്ളാം, നമ്മൾ ഭഗവാനെ തൊഴുതുകൊള്ളാം, നമ്മൾ ആ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അതിൻ്റെതായ ആചാരങ്ങൾ പാലിച്ച് അത് കോവിഡും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞേ ഞങ്ങൾ ഭക്തജനങ്ങൾ അങ്ങോട്ട് ഇരുമുടി കെട്ടുമെന്തി ഭഗവൻ സന്നിധിയിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് നമ്മൾ ഹൈന്ദവ സമൂഹം തീരുമാനമെടുത്താൽ പോരെ. അല്ലാതെ 1000 പേര് 500 പേര് എന്ന് വെച്ച് ഇവരുടെ കണക്കനുസരിച്ചാണോ ഇവിടുത്തെ ഭക്തജനങ്ങൾ അയ്യപ്പനെ കാണാൻ മലകയറി വ്രതം നോറ്റ് എത്തുന്നത്? ഒന്നുമല്ല, നമ്മളുടെ തീരുമാനം അനുസരിച്ചാണ്. നമ്മളെ വിളിക്കുന്നു ഭഗവാൻ, നമ്മൾ പോകും, കാണും, നമ്മൾ ഭക്തി നിർഭരം ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പ്രസാദം സ്വീകരിച്ച് തിരിച്ചു വരും. അതിനൊക്കെ അതിൻ്റെതായ രീതികളില്ലേ? അല്ലാതെ ഇവിടെ ദേവസ്വം ബോർഡും എൻ വാസുവും കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും പറയുന്നത് പോലെ ശബരിമലയ്ക്ക് പോകാൻ നമ്മളെന്താണ് അവരുടെ കയ്യാളുകളാണോ? അല്ല, നമ്മൾ അയ്യപ്പന്റെ ദാസന്മാരാണ്, നമ്മൾ അയ്യപ്പ ഭക്തരാണ്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ആചാര സംരക്ഷകരാണ്. നമ്മൾ അതുപോലെ ചെയ്യൂ. അതുതന്നെയാണ് പൂജനീയ സ്വാമി ചിദാനന്ദപുരിയും പറയുന്നത്. സ്വാമി ശരണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.